അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീട് വന്നിട്ട് എന്താണെന്ന് അറിയാവോ? നമ്മളെ ഫേസ് എങ്ങനെയാണ് പരിപാലിക്കുന്നത്, അല്ലെങ്കിൽ ഫേസിന് നമ്മൾ എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അതേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട വേറൊരു പോർഷനാണ് നമ്മുടെ കാല്, അല്ലേ? ആ കാലിൻ്റെ സംരക്ഷണവും നമ്മൾ ഫേസ് എങ്ങനെ നോക്കുന്നു അതേപോലെ തന്നെ നോക്കണം. എന്ന് വെച്ചാൽ ക്ലെൻസ് ചെയ്യണം, സ്ക്രബ് ചെയ്യണം, പാക്കൊക്കെ ഇട്ട് കൊടുക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ കാല് സുന്ദരവും മനോഹരവുമായിരിക്കത്തുള്ളൂ. അപ്പോൾ കാല് സംരക്ഷിക്കാനായിട്ട് നമ്മുടെ ഇടയിൽ പൊതുവെ അറിയപ്പെടുന്ന ഒരു സാധനമാണ് പെഡിക്യൂർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീട് വന്നിട്ട് എന്ന് പറഞ്ഞാൽ പെഡിക്യൂർ എങ്ങനെ വീട്ടിൽ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും നമസ്പിക്കാം, വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹെയർ റിമൂവിങ് ആണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് വാക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഷേവ് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്, നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതനുസരിച്ച് ചെയ്യാം. ഞാനിവിടെ ഷേവാണ് ചെയ്യുന്നത്. ഞാൻ കാലിൻ്റെ പാദം തൊട്ട് മുട്ടിൻ്റെ അവിടം വരെ ഷേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് പാദം മാത്രം മതിയെങ്കിൽ പാദത്തിൻ്റെ അവിടെ മാത്രം എന്ത് ചെയ്യുക, ഷേവ് ചെയ്ത് കൊടുക്കുക. അറിയാലോ വിരലിൻ്റെ അവിടെയും പിന്നെ നടുക്ക്, നമ്മുടെ പാദത്തിൻ്റെ നടുക്കായിട്ട് എന്തുണ്ട് ഹെയർ ഉണ്ട്, അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം. കാരണം പെഡിക്യൂറിനകത്ത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഈ ഹെയർ റിമൂവർ പൊതുവേ ആരും കാണിക്കാറില്ല. ഞാനത് നമ്മുടെ കാലിന് ഇച്ചിരി സോഫ്റ്റ്നെസ്, നമ്മുടെ കൈ തൊടുമ്പോൾ നമ്മുടെ കാലിന് കുറച്ച് സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഹെയർ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയുക. അപ്പോൾ ഞാൻ രണ്ട് കാലിലും ഷേവ് ചെയ്യുന്നുണ്ട്. ഇപ്പം വാക്സ് ചെയ്യുന്നവർ വാക്സ് ചെയ്യുക. ഇതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ് എന്ന് പറയുന്നത് അറിയാമല്ലോ, നമ്മുടെ കാലിന് നല്ല സ്മൂത്താക്കാനും അതുപോലെ തന്നെ നെയിൽ, നമ്മുടെ നഖമൊക്കെ വെട്ടാനായിട്ടുണ്ടെങ്കിൽ ഈ ക്ലെൻസ് കഴിഞ്ഞതിന് ശേഷം വെട്ടാമെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ നമുക്കത് കട്ട് ചെയ്യാനും നല്ലൊരു ഷേപ്പ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. അപ്പോൾ ക്ലെൻസിങ്ങിന് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് വെച്ചാൽ, ഒരു ബക്കറ്റ്, ഇതേ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന പോലത്തെ ബക്കറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പൊതുവേ എല്ലാവരും യൂസ് ചെയ്യുന്നത് നമ്മുടെ ബേസിനുണ്ടല്ലോ, അതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബേസിനുണ്ടെങ്കിൽ അതെടുക്കുക, എന്നിട്ട് അതിലേക്ക് ഇച്ചിരി ചൂടുവെള്ളം, ചെറു ചൂടുവെള്ളമാണ് വേണ്ടത്. ഞാൻ എടുത്തപ്പോൾ ഇച്ചിരി കൂടിപ്പോയതുകൊണ്ട് ഞാൻ ഇച്ചിരി ചൂടുവെള്ളവും ഇച്ചിരി തണുത്തോളം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ എടുക്കുക. അതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഷാമ്പു അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ കയ്യിലുള്ള ഷാമ്പു ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം വേണ്ടത് റോസ് വാട്ടറാണ്. അതൊരു കണക്കൊരു രണ്ടോ മൂന്നോ തുള്ളി എന്താണ് റോസ് വാട്ടർ ഒഴിക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് നാരങ്ങാ നീര്, ചെറു നാരങ്ങാ നീരുണ്ടല്ലോ, അതൊരു മൂന്നോ നാലോ തുള്ളി പിഴിഞ്ഞ് നമ്മൾ ആ ബക്കറ്റിലെ വെള്ളത്തിലേക്ക് ഇടുക. അതിനുശേഷം കായ് കൊണ്ട് ഒരു 10-15 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് എന്ത് ചെയ്യുക, ഇളക്കി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ രണ്ട് കാലം എന്ത് ചെയ്യുക, വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കുക. അപ്പം ആ പാദം പിന്നെ ഫുള്ള് നനയത്തക്ക രീതിയിൽ വേണം നമ്മൾ വെള്ളം വയ്ക്കാനായിട്ട്. അപ്പോൾ പാദം ആ വെള്ളത്തിന്മേൽ മുങ്ങിക്കിടക്കണം. അതുപോലെ ആ ഒരു രീതി വെള്ളം എടുത്ത് നമ്മൾ കാല് അതിൽ ഒരു 10-15 മിനിറ്റ് മുക്കി വയ്ക്കുക. ഇതിപ്പോൾ 10-15 മിനിറ്റ് കഴിഞ്ഞു. നമ്മളിനിയിപ്പം കാല് നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് എടുത്തതിന് എടുക്കുകയാണ്. എടുത്തതിന് ശേഷം നമ്മൾ കാലിലെ അഴുക്കുണ്ടല്ലോ, കാലിലെ നഖത്തിലൊക്കെ അഴുക്കുകയാണ്, അത് നമ്മൾ ഈ നെയിൽ കട്ടറിൻ്റെ ഈ എന്താണ് സൂചി കത്ത് പോലത്തെ പോർഷൻ ഉണ്ടല്ലോ, അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, അത് എടുത്ത് കളയുക. കുറേ കുറച്ച് പോർഷൻ എടുത്തിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, റിമൂവ് ചെയ്ത് കളയുക. അത് ഇത് നമ്മുടെ എന്താണ് കുഴിനഖമൊക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നഖത്തിലെ ക്യൂടെക്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇത്തിരി ക്യൂടെക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ നെയിൽ കട്ടറിൻ്റെ ആ അത് വെച്ച് തന്നെ ഉരച്ച് നന്നായിട്ട് കളയുക. അപ്പം നെയിൽ പോളിഷും പോകും, നമ്മുടെ നഖത്തിൻ്റെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വൃത്തിയാവുകയും ചെയ്യും. ഇപ്പം ഞാൻ ഒരു കാലേ മാത്രമല്ല, രണ്ട് കാലിൻ്റെ അപ്പുറം ഇപ്പുറവും എല്ലാ പേരിലും നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഉരച്ച് കളയുന്നുണ്ട്. അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിംഗ് ആണ്. സ്ക്രബിങ്ങിന് വേണ്ടുന്നത് നമ്മുടെ നേരത്തെ നമ്മൾ പിഴിഞ്ഞ നാരങ്ങ ഉണ്ടല്ലോ, ആ നാരങ്ങയുടെ ആ
ബാക്കിയുള്ള പോർഷൻ എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കോഫി പൗഡർ ഇട്ടതിന് ശേഷം കാലമേ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് തന്നെ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഞാൻ രണ്ട് കാലയിലും മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് പാദം തൊട്ട് മുട്ടിൻ്റെ അറ്റം മുട്ട് വരെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ കാലിൻ്റെ അഴുക്ക് നല്ല എന്താണ് തരിതരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നമ്മുടെ കാലിനെ നല്ല സോഫ്റ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കും. കോഫിയുടെ ഗുണം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ സ്കിന്നിന് നല്ല നിറം കിട്ടാനായിട്ട് നിങ്ങൾക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഈ സ്ക്രബ്ബ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഗുണങ്ങൾ നേരിട്ട് കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം കാലിന് എന്തെങ്കിലും മുറിവോ ചെറിയ പൊട്ടലോ മീൻസ് ചെറുതായിട്ട് ഈ മുറിഞ്ഞിട്ടൊക്കെ ഉള്ളവർ നാരങ്ങാനീര് യൂസ് ചെയ്യാൻ നിൽക്കണ്ട. അതിന് വരെ നിങ്ങൾക്ക് ടൊമാറ്റോ യൂസ് ചെയ്യാം കേട്ടോ. ഈ എന്താണ് നാരങ്ങ അലർജിയൊക്കെ ഉള്ളവർ നാരങ്ങ എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അതിന് പകരം നിങ്ങൾക്ക് ടൊമാറ്റോ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ തൈര് മിക്സ് ചെയ്യാം. നിങ്ങൾ പിന്നെ അതല്ലാതെ നിങ്ങൾ എന്തെങ്കിലും വേറെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളത് നല്ലതായിട്ട് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് പഞ്ചസാരയും കൂടി ഇടാം. പഞ്ചസാരയാകുമ്പോൾ കൂടുതൽ ഇച്ചിരി കൂടി സ്ക്രബ്ബ് കൂടുതൽ സ്ക്രബിൻ്റെ എഫക്റ്റ് കിട്ടും. ഇതല്ലാതെ നിങ്ങൾക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും ഫീറ്റ് സ്ക്രബ്ബ്, അത് വേണേൽ യൂസ് ചെയ്യാം. സ്ക്രബിങ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചെയ്യുന്നത് നമ്മൾ കാലയിൽ പാക്ക് ഇടാൻ പോവാണ്. അതിനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന കോഫിയാണ്. കോഫി പൗഡർ എടുക്കുക, എന്നിട്ട് അതിലേക്ക് കുറച്ച് നാരങ്ങാനീര് 1-2 തുള്ളി നാരങ്ങാനീര് ആഡ് ചെയ്യുക. അതിനുശേഷം അലോവേര, നമ്മൾ ഞാനിവിടെ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേരയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അല്ലാതെ നമ്മുടെ നാച്ചുറൽ അലോവേര കിട്ടുമെങ്കിൽ അത് യൂസ് ചെയ്യുക. എന്നിട്ട് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഇതേപോലെ ഒരു ലിക്വിഡ് എന്താണ് ഒത്തിരി തിക്കില്ലാത്ത രീതിയിൽ ആക്കിയതിന് ശേഷം കാലയിൽ എന്താണ് ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ പാക്കാണേലും സ്ക്രബാണേലും കാലിൻ്റെ പാദം തൊട്ട് മുട്ട് വരെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പാദം വരെ ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടുക, അതല്ല മുട്ട് വരെ ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടുക, എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിപ്പം ചെയ്തെന്നെങ്കിൽ നിങ്ങൾ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് പാദം മാത്രം മതിയെങ്കിൽ അങ്ങനെ ഇടുക. അതിനുശേഷം നമ്മൾ എന്താണ് ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം ഇതൊന്ന് ഡ്രൈ ആയി കിട്ടാനായിട്ട്. നമ്മളിപ്പം ഞാൻ മുട്ടിൻ്റെ അവിടം വരെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഷോർട്സ് ഒക്കെ ഇടുമ്പോഴത്തേക്കിനും നമ്മളിപ്പോൾ പഴയ പോലെ അല്ലല്ലോ ഷോർട്സ് പാൻറ്റൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലോ. അപ്പം ആ ഒരു ഇടുമ്പോഴത്തേക്കിനും നല്ല ഭംഗി ഷോർട്സ് ഒക്കെ ഇടുമ്പോൾ നല്ല ഭംഗി തോന്നാനും ഒക്കെ എന്ത് ചെയ്യും എന്ത് സഹായിക്കും. നമ്മളിപ്പോൾ ഹെയർ റിമൂവ് ചെയ്ത് ഈ പാക്കൊക്കെ ഇടാമെങ്കിൽ നല്ലപോലെ നിറം കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിനുവേണ്ടിയാണ് ഞാൻ എന്താ ചെയ്യുന്നത് മുട്ട് വരെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേ ഇതേപോലെ ഉണങ്ങി ഡ്രൈ ആയിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് ഒരു വെള്ളം കൊണ്ട് തുടയ്ക്കുക. ഇപ്പം തുടയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് ഇപ്പം തന്നെ കാണാൻ പറ്റും. നേരത്തെ എന്നെ കാട്ടിൽ ഒരു ചെറിയൊരു നിറം ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുശേഷം ഫുള്ള് ഇട്ടിരിക്കുന്ന പാക്ക് ഫുള്ള് നമ്മൾ റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്യുമ്പോഴത്തേക്കിനും ശ്രദ്ധിക്കണം പതുക്കെ വേണം റിമൂവ് ചെയ്യാനായിട്ട്, അല്ലാതെ ശക്തിയിൽ ഉരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് കാലൊന്ന് വാഷ് ചെയ്യുക. വാഷ് ചെയ്ത് തുടച്ചതിന് ശേഷം മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതിനാണ് ഞാൻ എടുത്തിരിക്കുന്നത് പോൺസിൻ്റെ ലൈൻ മോയ്സ്ചറൈസറാണ്. ഇത് നമ്മുടെ എന്താണ് സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇതിനകത്ത് വിറ്റാമിൻ ഇയും ഗ്ലിസറിനും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് നമ്മുടെ രണ്ട് കാലയിലും ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ഇടുന്നത് നെയിൽ പോളിഷാണ്. ഏകദേശം നമ്മുടെ സ്റ്റെപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ നെയിൽ പോളിഷും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവും. പിന്നെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാത്തൊരു കാര്യമുണ്ട്. നമ്മുടെ കാലിൻ്റെ ഉപ്പുറ്റിയിൽ ഈ പരിപരിപ്പ് പോലത്തെ സാധനം തരിതരി പോലും ഉണ്ടല്ലോ, അത് നമ്മൾ സ്ക്രബ്ബ് ചെയ്യുമ്പോഴത്തേന് ആ താഴത്തെ പോർഷനോട് ചേർത്ത് സ്ക്രബ്ബ് ചെയ്താൽ ആ തരിതരി പോലത്തെ സംഭവം പോവും. ഇപ്പം നമ്മൾ നെയിൽ പോളിഷ് ഇട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ എല്ലാ പരിലിനും നെയിൽ പോളിഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും കാണുന്നത് നമ്മുടെ ഫൈനൽ ലുക്കാണ്, ചെയ്തതിന് ശേഷമുള്ള ലുക്കാണ്. എങ്ങനെയുണ്ട്, നല്ല രസമില്ലേ? നിറ വ്യത്യാസം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല കാലിന്. അത് ഞാൻ പറഞ്ഞില്ല, കോഫി പാക്ക് നമ്മൾ എവിടെ ഇട്ടാലും ഇപ്പം കയ്യിലിട്ടാലും കാലിട്ടാലും എല്ലാം നമുക്ക് അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത്. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ കാലിൻ്റെ സംരക്ഷണം, നമ്മൾ എവിടെ പോയാലും നമ്മൾ ആദ്യം നമ്മുടെ കാലിലാണ് ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. അപ്പം വല്ലപ്പോഴും ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ പെഡിക്യൂർ പോലുള്ളതൊക്കെ ചെയ്യണം, എങ്കിലേ നമ്മുടെ കാല് നല്ല സുന്ദരമായിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ.
ഇപ്പം മനസ്സിലായില്ലേ ഏതൊക്കെ സ്റ്റെപ്പാണ് പെഡിക്യൂറിന് വരുന്നത്? അപ്പം നിങ്ങൾ വീട്ടിൽ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കാലിൻ്റെ സംരക്ഷണം നിങ്ങളാണ് നോക്കേണ്ടത്, മനസ്സിലായില്ലേ? കുഴിനാകം വന്നു, കാല് പൊട്ടി കീറിയിട്ട് പിന്നെ നമ്മളത് ട്രീറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ? അപ്പം നമ്മൾ മന്ത്ലിയോ വീക്കിലിയോ നമ്മൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം, മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ കാലിന് കുറച്ച് ഭംഗിയൊക്കെ വരും. ഇത് നമ്മൾ എന്താണ് ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് മാത്രമല്ല, നമ്മൾ സാധാരണക്കാർക്കും ഇതൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നില്ല, ഇപ്പോൾ പാർലറിൽ പോയി ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് റിസൾട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ ഒരു കാര്യം, സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണമെന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ചെയ്തേക്കണം, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം, എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല, അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പോഴേക്കുന്നു, ബൈ ബൈ.